ലെറ്റ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആവും. സമാധാനമായി. ക്വാഡ്രാറ്റിക് ആണ് തന്നിട്ടുണ്ട്. എ ബി സി ആർ ഇന്റിജേഴ്സ്. സപ്പോസ് എഫ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു സീറോ. പിന്നെ അവർ തന്നിരിക്കുന്നത് എന്താണ്? 40 ലെസ് ദാൻ എഫ് ഓഫ് സിക്സ് ലെസ് ദാൻ 50, 60 ലെസ് ദാൻ എഫ് ഓഫ് സെവൻ ലെസ് ദാൻ 70, ആൻഡ് 100 ടി ലെസ് ദാൻ എഫ് ഓഫ് 50 ലെസ് ദാൻ 100 ഇൻറ്റു ടി പ്ലസ് വൺ ഫോർ സം ഇൻറ്റിജർ ടി. ദെൻ ദ വാല്യൂ ഓഫ് ടി ഈസ്. വിഷമമില്ല, എയും ബിയും സിയും ഒക്കെ ഇൻറ്റിജേഴ്സ് ആണല്ലോ. ഓക്കെ, ഇനി എഫ് ഓഫ് വൺ എന്താ തന്നിട്ടുണ്ട്? എന്താ എഫ് ഓഫ് വൺ തന്നിരിക്കുന്നത്? സീറോ. ആ സീറോ എന്ന് പറഞ്ഞ സാധനം എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ആണ്. എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ സിന് നമുക്ക് എന്ത് എഴുതാം? ഓട്ടോമാറ്റിക്കലി മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം. മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോ ഇങ്ങനെ എഴുതുന്നതിന്റെ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായി മാറി എന്നറിയോ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് മൈനസ് എ മൈനസ് ബി. അപ്പൊ ദിസ് ബിക്കംസ് എ ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് വൺ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് വൺ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, കാരണം ഓരോരുത്തരെയും എലിമിനേറ്റ് ചെയ്തു, ഒരു സീറോ ഒഴിവാക്കി. ഇനി എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്ന എഫ് ഓഫ് സിക്സ് എന്ന് പറഞ്ഞ സാധനം, എഫ് ഓഫ് സിക്സ് എന്താണെന്ന് നോക്കി സിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടാൻ പോണെന്ന് പറയും? 35a പ്ലസ് 5b. 35a പ്ലസ് 5b. കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് എന്തിനും ഇതിനും ഇടയ്ക്കാണ് അവർ പറഞ്ഞിരിക്കണെ? പറയേ. 40-ക്കും 50-ക്കും ഇടയ്ക്കാണ്. 40 ലെസ് ദാൻ 35a പ്ലസ് 5b ലെസ് ദാൻ 50. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലായി. ത്രൂ ഔട്ട് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടാൻ പോണത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7a പ്ലസ് ബി ലൈസ് ബിറ്റ്വീൻ 8 ആൻഡ് 10. ആ കഴിഞ്ഞില്ലേ? എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്. അപ്പൊ 7a പ്ലസ് ബി എന്താണ്? ഒരു ഇൻറ്റിജർ ആയിരുന്നു. 8-നും 10-നും ഇടയിലുള്ള ഇൻറ്റിജർ ഏതാ? എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്. 7a പ്ലസ് ബി എന്താണ്? ഒരു ഇൻറ്റിജർ ആണ്. നമുക്ക് കിട്ടിയത് 7a പ്ലസ് ബി 8-നും 10-നാണ് അല്ലേ? അതേതാണ്? അത്രയുള്ളൂ. അപ്പൊ 7a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ പറയുന്നത് എന്താണ്? എഫ് ഓഫ് 7. എഫ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോണത്? 48 എ പ്ലസ് പിന്നെന്താണ്? 6b. അത് എന്തിനാണ് ഇടയ്ക്കാന്ന് പറയുന്നത്? 60-ക്കും 70-ക്കും ഇടയ്ക്ക്. 60 ലെസ് ദാൻ 48 എ പ്ലസ് 6b ലെസ് ദാൻ 70. ഓക്കെ, ഇപ്പൊ ത്രൂ ഔട്ട് വേണമെങ്കിൽ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എയും ബിയും ഇൻറ്റിജേഴ്സ് ആണ്. 6-നെ പുറത്തേക്ക് എടുത്താൽ 10 ലെസ് ദാൻ 8 എ പ്ലസ് ബി ലെസ് ദാൻ 6 അല്ലേ? 6 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 11 പോയിന്റ് സംതിങ് അപ്പൊ 8 എ പ്ലസ് ബി എന്ന് പറഞ്ഞ സാധനം 10-നും 11 പോയിന്റ് സംതിങ്ങിനും ഇടയിലാണ്. അപ്പൊ 8 എ പ്ലസ് ബി എന്താ കിട്ടി? അത്രയുള്ളൂ. അപ്പൊ 8 എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 11. ഇനി എ ബി കണ്ടുപിടിച്ചൂട്. അപ്പൊ എയും ബിയും കണ്ടുപിടിച്ചു. ഇതെങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. എ ഇസ് ഈക്വൽ ടു 2 ആണെന്ന് കിട്ടി. അപ്പൊ അതിൽ നിന്ന് ബി എന്താന്ന് കിട്ടും? ബി എന്താ കിട്ടണത്? എവിടുന്ന് വരുന്നു? ആ ഓക്കെ, എ ഇസ് ഈക്വൽ ടു 2. എ ഈക്വൽ ടു 2 ആണെങ്കിൽ ബി എന്താന്ന് കിട്ടും നമുക്ക്? ബി എന്താ കിട്ടാൻ പോണത്? പറയേ, മൈനസ് 5. ബി ഈസ് ഈക്വൽ ടു മൈനസ് 5. അപ്പൊ സി എന്താന്ന് കിട്ടും? സി എന്താ? എ പ്ലസ് ബി പ്ലസ് സി 0 അല്ലേ? അപ്പൊ സി എന്താ? ഇവിടെ ശ്രദ്ധിക്ക്, പറയേ. മൈനസ് ഓഫ്, അതൊന്നല്ല എനിക്ക് വേണ്ട. എ പ്ലസ് ബി പ്ലസ് സി 0 ആണ്. എയും ബി അറിയാം. സി എന്താ? 3 ആണ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താന്ന് കിട്ടിയില്ലേ? ആ എഫ് ഓഫ് എക്സ് എന്താന്ന് കിട്ടി? 2x സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ആണ് സംഭവം. ഇത് കിട്ടാനാണ് ഇത്രയും ഹിന്റ് അവർ തന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് അവർ കോൺവല്യൂട്ടഡ് ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ. ശരി, ഇനി അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ എഫ് ഓഫ് ഫിഫ്റ്റി എന്ന് പറയുമ്പോ 2 × 50 സ്ക്വയർ മൈനസ് 5 × 50 പ്ലസ് 3. This lies between some 100t, 1000t, 1000t and
thousand of thousand times t plus 1. അപ്പൊ ബേസിക്കലി നമുക്ക് ഈ നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ നമ്പർ കണ്ടുപിടിക്കുമ്പോ 50 square into 2. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. 5000 അല്ലെ, 5000 + 3 - 250, 4753 less than 1000 t + 1. Of course, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 4.75 ഇവിടെ ടിയും ടി പ്ലസ് വൺ. 4.753 ടിയും ടി പ്ലസ് വണ്ണിനും ഇടയിലാണ്. ടി ഇൻറ്റിജർ ആണ്. അപ്പൊ ടി എന്താ പറയേ? ഏതാ അത്? നിങ്ങളുടെ നാട്ടില് 4 അല്ലേ? ആണ്, 4.753 ഒരു രണ്ട് കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിന്റെ ഇടയിലാന്ന് പറയണു. അപ്പൊ ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? 4 ഉം 5 ഉം ആണ്. ടി വാല്യൂ എന്താണ്? ഓ, അത്രേ ഉള്ളൂ ചെയ്യാൻ.